നമുക്കെല്ലാവർക്കും മധുരം ഒത്തിരി ഇഷ്ടമാണല്ലേ എസ്പെഷ്യലി കേക്ക്സ് ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നവരായിരിക്കും എല്ലാവരും ആർക്കും ഇഷ്ടമില്ലെങ്കിലും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ കേക്ക്സ് ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് കേക്ക്സ് ഒക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കേക്കുകളുടെ താഴ്വരയിലാണ് അതെ കേക്ക് വാലിയിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് കേക്ക് വാലി മറ്റൊരിടത്തുമല്ല നമ്മുടെ തിരുവനന്തപുരം പഴഞ്ചിറയിലാണ് നമ്മുടെ കേക്ക് വാലി ഉള്ളത് നമ്മുടെ സ്വന്തം പാർവതി ചേച്ചിയുടെ കേക്ക് വാലി അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം അല്ലേ അപ്പോൾ ചേച്ചിയെ സ്വാഗതം ചെയ്യാം ചേച്ചി വെൽക്കം ടു ദ ഷോ അപ്പോൾ ചേച്ചി നമുക്ക് എന്തായാലും രണ്ട് അടിപൊളി ഡിഷസ് ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് യൂട്യൂബിലെ കൗമുദിയുടെ ചാനൽ സോൾട്ട് ആൻഡ് പെപ്പർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഡിഷസ് നിങ്ങൾക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് ഫീഡ്ബാക്ക്സ് പറയുക ഇന്ന് നമ്മൾ ചോക്ലേറ്റ്സ് ഒക്കെ നിറയെ എൻ്റെ സൈഡിൽ ഇങ്ങനെ എടുത്ത് വച്ചിട്ടുണ്ട് അപ്പോൾ ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് കേക്കാണോ ബ്രൗണിയാണ് അപ്പോൾ നമ്മുടെ പാർവതി ചേച്ചിയുടെ സിഗ്നേച്ചർ ഡിഷാണ് ബ്രൗണി നമ്മുടെ ഇൻഗ്രീഡിയൻസിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ചോക്കോ ചിപ്സ് കുറച്ചധികം ഉണ്ടായിരുന്നു ഞാൻ കഴിച്ച് കഴിച്ചിപ്പോൾ ബാക്കി ഇത്രയേ ഉള്ളൂ ഇതൊക്കെ ചോക്കോ ചിപ്സ് റെഡിമെയ്ഡ് വാങ്ങുന്ന ഈ ഡാർക്ക് ചോക്ലേറ്റ് അല്ലേ ഇത് എത്ര ക്വാണ്ടിറ്റി വേണമായിരുന്നു ഇത് ഡാർക്ക് കോമ്പൗണ്ട് ആണ് ഇതൊരു 200 grams ഉണ്ട് ഇത് നമ്മൾ ലാസ്റ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇതിപ്പോ ഒരു ഹാഫ് കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് വാനില എസൻസ് ഉണ്ട് പിന്നെ ബട്ടർ 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 എത്രയുണ്ട് 100 grams 100 grams ബട്ടർ ഉണ്ട് മുട്ട മൂന്ന് മുട്ട പൊടിച്ചത് പഞ്ചസാര 200 grams കൊക്കോ പൗഡർ 2 tablespoons 1 cup മൈദ മൈദയാണ് 1 cup ചെറിയൊരു കുഞ്ഞു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതെന്തിനാ ഇതിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഡബിൾ ബോയിൽ ചെയ്യാനാണ് ഓ ചോക്ലേറ്റ് ഓക്കെ അപ്പം നമ്മൾ അവിടെ തിളക്കുന്നുണ്ട് അല്ലേ ബോയിൽ ചെയ്തു ഇത് ഡയറക്റ്റ് നമ്മൾ അടുപ്പത്ത് വെച്ച് ബോയിൽ ചെയ്താൽ ഐ മീൻ ഇത് ചെയ്താൽ മെൽറ്റ് ചെയ്താലുള്ള പ്രശ്നം എന്താ അങ്ങനെ ചെയ്യില്ല ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്യാറ് ഓക്കെ നമ്മൾ ഡയറക്റ്റ് വെക്കുവാണെങ്കിൽ അത് അടുക്കി പിടിക്കും അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് പരുവത്തിന് തന്നെ അങ്ങ് മെൽറ്റായി കിട്ടും ഇത് നമ്മൾ വേറെ വെള്ളമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല താനങ്ങ് മെൽറ്റായിക്കോളും അപ്പോൾ അതിൻ്റെ ആവിയിലിരുന്ന് മെൽറ്റാവാൻ നമുക്ക് ബട്ടർ ചേർക്കാം ഓക്കെ അത് ഫുൾ ആയിട്ട് മെൽറ്റ് ആയിട്ടില്ലല്ലോ ഇല്ല ഈ ചൂടിന് മെൽറ്റ് ആയിക്കോളും ഓക്കെ അപ്പോൾ എന്താ നമ്മൾ നൂറ് ഗ്രാം ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ ആഡ് ചെയ്യാണ് ഗ്യാസ് ഓഫ് ആക്കി കേട്ടോ ഗ്യാസ് ഓഫ് ആക്കി ആ അപ്പോൾ ചൂട് താഴത്തെ വെള്ളത്തിൻ്റെ ചൂടിലുള്ള ബ്രൗണി ആണോ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാക്കി തുടങ്ങിയത് അല്ല സ്റ്റാർട്ടിങ്ങിൽ ഫ്രഷ് ക്രീം കേക്ക്സ് ആണ് ഫ്രഷ് ക്രീം കേക്ക്സ് ആണ് ബ്രൗണി റീസെന്റ് ആയിട്ടാണ് ഉണ്ടാക്കി തുടങ്ങിയത് അല്ലേ പക്ഷെ അതാണ് സിഗ്നേച്ചർ ഡിഷ് ഒരുപാട് മൂവിംഗ് നല്ല മൂവിംഗ് ആണ് ബ്രൗണീസ് കൂടുതൽ ഇങ്ങനെ പാർട്ടി ഓർഡർ പക്ഷെ ബ്രൗണീസ് നോർമലി എങ്ങനെയാ അല്ലാണ്ട് വാങ്ങുന്നവരായിരിക്കും അല്ലേ അല്ലാണ്ട് വാങ്ങുന്നൊക്കെ ബ്രൗണീസ് അല്ല പാർട്ടി ഓർഡേഴ്സിന് പോകുന്നുണ്ട് മറ്റേ ഐസ്ക്രീമിനൊപ്പം ഒക്കെ വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഏതെങ്കിലും കാറ്ററിംഗ് യൂണിറ്റ്സ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടോ അവർ വാങ്ങാറുണ്ടോ അതോ വാങ്ങാറുണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഏതാണ്ട് മെൽറ്റ് ആവുന്നുണ്ട് അല്ലേ എന്തായാലും നമുക്ക് നല്ല ലിക്വിഡ് ഫോമിൽ തന്നെ സ്മൂത്ത് ആയിട്ട് വരണം ആ ഇപ്പോൾ ചെറിയ കട്ടകളുണ്ട് മാറി നല്ല സ്മൂത്ത് മെൽറ്റ് ആയി ലിക്വിഡ് ഫോമാറ്റിലെല്ലാം വരുന്നത് ആ ചൂടിൽ മാത്രം ഇടുന്നത് അല്ലേ ശരിക്കും ഷുഗർ ചേർക്ക് ഓക്കെ ഇതിപ്പോൾ എത്ര കിലോയുടെ ബ്രൗണി ഉണ്ടാക്കുന്നത് ഹാഫ് കെ ജി ആണോ ഇതൊരു 750 grams 750 grams ഉണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ആണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് സാധനങ്ങളൊക്കെ ഇപ്പോൾ ആ ഒരു പഞ്ചസാരയും കൂടെ ഇട്ടും ഷുഗർ കൂടെ ആഡ് ചെയ്തപ്പോൾ ഒരു ഇച്ചിരി കട്ടി ആയിട്ടുണ്ട് ആ ബാറ്റർ നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം കഴിഞ്ഞു ഇനി നമുക്ക് ചൂടിൻ്റെ ആവശ്യമില്ല ഓക്കെ ഇനി നമുക്ക് അടുത്ത് മുട്ടയാണ് ചേർക്കേണ്ടത് അപ്പോൾ ഇപ്പൊ ചേർക്കേണ്ട കുറച്ചൊന്ന് എന്ന് വെച്ചാൽ നമ്മൾ ഈ ബൗളിന് ഇപ്പം നല്ല ചൂടുണ്ട് ഈ ചൂടൊന്ന് മാറി കിട്ടണം അതായത് മുട്ട നമ്മൾ ചേർക്കുമ്പോൾ ഓവർ കുക്ക് ആവാൻ പാടില്ല ഓക്കെ ഓക്കെ അപ്പം നമ്മൾ ഇത് ഏതാണ്ട് ചൂട് മാറിയില്ലേ ചെറിയൊരു ചൂട് മാത്രമേ ഉള്ളൂ പക്ഷെ എന്നാലും കുഴപ്പമില്ല കുഴപ്പമില്ല ഓക്കെ അപ്പം നമുക്ക് മൂന്ന് മുട്ടയാണ് നമ്മൾ പൊട്ടിച്ചു വെച്ചേക്കുന്നത് ബീറ്ററിൻ്റെ ആവശ്യമില്ല ഇല്ല ഇല്ല ഓക്കെ ഒരുമിച്ച് ചേർക്കണ്ട 1 by 1 ആയിട്ട് ഓക്കെ
നോർമലി എല്ലാവരും ബീറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതിന് ബീറ്റിൻ്റെ ആവശ്യം ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ബേക്കിംഗ് വരുമ്പോഴത്തേക്കും അതിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത്, പ്രത്യേകിച്ച് വേറെ ഹെൽപ്പ് ചെയ്യാൻ സർവൻസോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കണ്ടേ. എത്ര അവേഴ്സ് ഒക്കെ സ്പെൻഡ് ചെയ്യാറുണ്ട് ബേക്കിങ്ങിന് മാത്രമായിട്ട്? ബേക്കിങ്ങിന് വരുന്ന വർക്ക് അനുസരിച്ചാണ്, ഓവർ നൈറ്റ് വരെ ഉറക്കം ഇല്ലാതെയൊക്കെ ഇരിക്കുന്ന ദിവസങ്ങളുണ്ട്. കുഞ്ഞിൻ്റെ കാര്യം ചേട്ടൻ, എന്നാലും ഹെൽത്തും കാര്യങ്ങളും ശരിക്കും എപ്പോഴും എല്ലാവരും ഒരിക്കലും എല്ലാ തവണയും മറന്നു പോകുന്ന ഒരു കാര്യമാണ് ബേക്ക് ചെയ്യുന്ന ആളുടെ ഹെൽത്തും സംഗതിയും ഒക്കെ. അവരിതേപോലെ നിന്നും ഓവനായിട്ടൊക്കെ നിന്നൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അപ്പം കഴിഞ്ഞോ അതോ ഇനിയും എന്തെങ്കിലും ഒക്കെ നമുക്ക് ഇനി അപ്പം ഈ ഐറ്റംസ് ഒക്കെ ഇത് ഫൈനലി ആഡ് ചെയ്താൽ മതി. ഇപ്പം മുട്ട നല്ല മിക്സ് ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് കൊക്കോ പൗഡർ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പം നമുക്ക് വാനില എസൻസ് കൂടെ ഇപ്പോൾ ചേർക്കാം. നല്ല എസൻസ് അത്രയും എടുക്കാറുണ്ടോ? ആ, ഒരു 2 ടേബിൾ സ്പൂണോളം ഉണ്ട് എടുക്കണം അല്ലേ. പക്ഷേ സിഗ്നേച്ചർ ഡിഷിൻ്റെ റെസിപ്പിയാണ് നമ്മളിപ്പോൾ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത്, പക്ഷേ അതിലല്ലല്ലേ കാര്യം. എൻ്റെ കൈപുണ്യം എന്ന് പറയുന്നതിൽ എനിക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ട് റെസിപ്പി ആൾക്കാർ എടുത്തോളൂ കുഴപ്പമില്ലാന്ന് അല്ലേ, ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലേ. വീട്ടിൽ ബേക്കിംഗ് ഇതൊന്നും അല്ലാണ്ട് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഡിഷാണ് ബേക്കിംഗ്? അല്ല, അല്ലാതെ വീട്ടിലൊന്നും ഉണ്ടാക്കാറില്ല. വീട്ടിലൊന്നൊക്കെ വീട്ടിലുണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഐറ്റം എന്താ? ഇഷ്ടപ്പെടുന്നത് ചിക്കൻ ഐറ്റംസ് എല്ലാം ഇഷ്ടമാണ്, നോൺ വെജ് ആണ് കൂടുതലും ഇഷ്ടം. മുന്നേ കുക്ക് ചെയ്യായിരുന്നു? ആ, ഞാൻ ചെറുപ്പത്തിൽ ചെയ്യും, ചെറുതായിട്ടൊക്കെ ചെയ്യുമായിരുന്നു. എനിക്കിനി മൈദ. ഓക്കെ, അപ്പം ഇനി മൈദ ഫൈനൽ ആയിട്ടുള്ള സംഭവം, മൈദ അത് ആഡ് ചെയ്തു. അത് നമ്മൾ ഇനി നമ്മളിത് പ്രീ ഹീറ്റ് ചെയ്യുന്ന കാര്യവും ഇതിൽ ഒഴിക്കുക. ഇത് കൂടെ ചോക്കോ ചിപ്സും കൂടെ ആഡ് ചെയ്തിട്ട് ഏതാണ്ട് ആ ഒരു തിക്ക് ആയിക്കൊണ്ടിരിക്കുക അല്ലേ. നമ്മൾ ഇനി ഈ പാനിലേക്കാണ്, ഇത് ഓവനിൽ വെക്കുന്ന പാൻ അല്ലേ, ഈ പാനിലേക്ക് ഒഴിച്ചിട്ടാണ് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചേക്കുന്ന പാൻ. ഓക്കെ, അത് അതും മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം അല്ലേ. നമ്മൾ വെറുതെ എടുത്ത് വെച്ചാൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഇട്ടിട്ടാണ് എപ്പോഴും. ഓക്കെ, ബട്ടർ പേപ്പറിന്റെ അടിയിൽ നമ്മൾ എന്തെങ്കിലും ഓയിൽ ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഓയിൽ ഗ്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ 750 അല്ല, 1 kg 1 kg യുടെ ട്രേ ആണ് ബ്രൗണിക്ക് ഇതാണ്. ഓക്കെ, 1 kg ട്രേ ആണ് ഇതപ്പോ. അപ്പോൾ ചിലരുണ്ടല്ലോ ഈ ഹൈറ്റിലുള്ള കേക്ക് വേണ്ട, നമുക്ക് ഐ മീൻ 1 kg വേണം പക്ഷെ സ്ക്വയർ ആയിട്ട്, അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താ ചെയ്യുക? ചിലർക്ക് ഇപ്പം കട്ട് ചെയ്യാൻ എളുപ്പത്തിൽ കൂടുതൽ ആൾക്കാർ ബ്രൗണീസ് ആണോ ചോദിച്ചത്? ആ, ഏത് കേക്കാണ്? ബ്രൗണീസ് അധികം പൊങ്ങുന്ന കേക്കല്ല. ആ, അപ്പൊ അതുകൊണ്ട് വലിയൊരു വെച്ചാലും അങ്ങനെ ഒരു പ്രശ്നം ഇല്ല. പിന്നെ ചിലർ ഇതുപോലെ ഹൈറ്റ് കുറച്ച് വേണം എന്ന് പറയുന്നിടത്ത് അത് അനുസരിച്ച് ചെയ്തു കൊടുക്കും. എനിക്ക് ചോക്കോ ഷിപ്പ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിലേക്ക് ആദ്യം ഓയിൽ ഗ്രീസ് ചെയ്യുന്നത്. എന്ത് ഓയിലാണ് യൂസ് ചെയ്യുന്നത്? നോർമലി എന്താ, റിഫൈൻഡ് ഓയിൽ, ബട്ടർ എന്തെങ്കിലും. ഓക്കെ, ആദ്യം ഓയിൽ തേക്കും, എന്നിട്ട് ബട്ടർ പേപ്പർ ഇടും, അതിന്റെ മുകളിലാണ് നമ്മൾ ഈ ബട്ടർ. ഓക്കെ, ശരിക്കും നല്ല ബാറ്റർ നല്ല തിക്കായിട്ടുണ്ട്. ഇതിന്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണ് വരുന്നത്? തിക്കാണ്. അപ്പൊ നമുക്ക് ബാറ്ററിനെ ട്രേയിലേക്ക് മാറ്റാം അല്ലേ. ഓക്കെ, അത് ചൂടില്ലല്ലോ. ഇല്ല. ഇപ്പൊ എങ്ങനെ ഞാനിത് നിലത്തിട്ടാലുള്ള അവസ്ഥ ആലോചിക്കണേ. കാണുന്നുണ്ടല്ലോ അല്ലേ എല്ലാവരും, ഇപ്പൊ തന്നെ എടുത്ത് കഴിക്കാനായിട്ട് തോന്നുന്നുണ്ട്. ഓ, ഞാനിവിടെ വച്ചിരട്ടെ. അപ്പൊ നമ്മളിത് സെറ്റായിട്ടുണ്ട്, പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഓവൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ ഇനി അങ്ങോട്ട് കൊണ്ട് വെക്കേണ്ട ആവശ്യം മാത്രമേ അല്ലേ. എത്ര ടൈമാണ് ബേക്ക് ചെയ്യേണ്ടത്? 25 to 30 minutes നമ്മൾ ബേക്ക് ചെയ്യണം അല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ സംഗതി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ബേക്കിങ്ങിലേക്ക് നമുക്ക് ഐ മീൻ നമ്മളെ അവനിലേക്ക് നമ്മൾ ഇതിനെ കൊണ്ട് വെച്ചൊരു 30-35 minutes ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഓടി വന്ന് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ പാർവതി ചേച്ചിയുടെ സിഗ്നേച്ചർ ഡിഷ് ബ്രൗണി എൻ്റെ കയ്യിൽ കിട്ടി.
ഇത് ടേസ്റ്റ് ചെയ്യാൻ ഇന്ന് നമുക്ക് പാർവതി ചേച്ചിയുടെ മോളി കുട്ടീസിനെ കൂടെ വിളിക്കാം. അപ്പോൾ വിളിച്ചാലോ? വിളിക്കാമല്ലേ. അപ്പോൾ കുട്ടീസ് ഓടി വായി, ഇവിടെ ഒരാൾ ടേസ്റ്റ് ചെയ്യാൻ ഇവിടെ ഒളിച്ച് നിൽപ്പുണ്ട്. ദേ ആക്റ്റീവായിട്ട് നിൽപ്പുണ്ട്. ഇതാണ് നമ്മുടെ സ്വന്തം പേര് പറഞ്ഞേ, പാർവണ ജെ. ഓ, ഇനിഷ്യൽ ആട്ടോ, പാർവണ ജെ. നമ്മൾ പേര് ചോദിക്കുമ്പോൾ ആദ്യം പറയുക വീട്ടിൽ വിളിക്കുന്ന പേര് അമ്മു, എന്നിട്ട് ഒന്നും കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ സ്കൂളിൽ വിളിക്കുന്ന പേര് പാർവണ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇന്ന് ഫുൾ പാർവണ ജെ എന്നൊക്കെ ഫുൾ നെയിം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സ്കൂളിൽ പോയി തുടങ്ങിയോ അതോ ഇപ്പം ലോക്ക്ഡൗൺ ടൈമിൽ ഓൺലൈൻ ക്ലാസ്സസ് ആണ് അല്ലേ? ഈ ബേക്കിംഗ് ഓൺലൈൻ ക്ലാസ്സസ് കൂടെ നല്ല രസമായിരിക്കും. ആൾക്ക് എൽ കെ ജിക്കാർക്ക് എക്സാം ആണ്, അത് കാരണം ഇവിടെ ഒരു ബേക്കർ ലീവ് ഒക്കെ എടുത്ത് നിൽക്കുകയാണ് ബേക്കിംഗ്. ഇന്ന് എൽ കെ ജിയിലെ മോളുടെ എക്സാമിന് വേണ്ടിയിട്ട്. നമ്മുടെ കേക്ക് റെഡി ആകുന്നുണ്ട്. അപ്പം നമ്മുടെ അമ്മക്കുട്ടിയും ഞാനും ഇന്ന് ബ്രൗണി. നമുക്കിത് എത്ര പീസ് ആയിട്ട് വേണമെങ്കിലും അവർ പറയുന്നത് എങ്ങനെയാ? നോർമലി കട്ട് ആയിട്ടാണ് കൊടുക്കുന്നത്? പീസസ് ആയിട്ടും എത്ര കെ ജി വേണം പറഞ്ഞു അങ്ങനെയൊക്കെ പോകാറുണ്ട്. എവിടെ ഒരാൾ ടേസ്റ്റ് ചെയ്യുന്ന ആദ്യമേ വാങ്ങി കഴിച്ചിട്ട് എങ്ങനെയുണ്ട് പറഞ്ഞേ? എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ? അപ്പം ഞാനും കൂടെ കഴിച്ചിട്ടുണ്ടെന്ന് പറയാം. ഓക്കെ, ഇനി കുട്ടീസ് ടേസ്റ്റ് ചെയ്തു, ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് പറയട്ടെ. അമ്മയുടെ കേക്ക് ഉണ്ടെന്ന് ഞാനെങ്ങനെ ടേസ്റ്റ് ചെയ്ത് പറയാം അല്ലേ? വായിലേക്ക് വയ്ക്കുമ്പോഴേ സൂപ്പർ എന്ന് പറയുന്നതിൽ കാര്യമുണ്ട് കേട്ടോ, ഒരു രക്ഷമില്ല. ശരിക്കും സിഗ്നേച്ചർ ഡിഷ് എന്ന് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. എൻ്റെ കണ്ടൊക്കെ നിറയുന്നു. ഇത് മൊത്തത്തിൽ ഞാൻ കൊണ്ടുപോകട്ടെ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എങ്ങനെയാ കെ ജി റേറ്റ്സ് എങ്ങനെയാ? ഇപ്പോൾ ഓരോന്നിനും ഓരോ റേറ്റ്സ് ആണ്. നട്ട്സ് ഇട്ടതുണ്ട്, ചോക്കോ ചിപ്സ് ഇട്ടതുണ്ട്, നമ്മളിപ്പോൾ എന്തുവാ ക്രീം ചീസ് ചേർത്തിട്ട് വരുന്നതുണ്ട്. നോർമൽ പ്ലെയിൻ ഇപ്പം കാറ്ററിംഗിനൊക്കെ കൊടുക്കത്തില്ലേ നമ്മള് വെഡ്ഡിങ്സ്, ഇതൊക്കെ അതിനൊക്കെ 750 പെർ കെ ജി. ഓക്കെ, ഒരു നഷ്ടം ഇല്ലെന്ന് പറയുന്നുണ്ട്. ശരിക്കും കിട്ടിലുമായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. ശരിക്കും സിഗ്നേച്ചർ ഡിഷ് എന്ന് പറയുന്നതിൽ യാതൊരു വക തെറ്റുമില്ല, അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഉറപ്പ് തരുന്നു നമ്മുടെ കേക്ക് വാലിയിലെ സിഗ്നേച്ചർ ഐറ്റമായിട്ടുള്ള ബ്രൗണി നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ലാണ്ട് ഓർഡർ ചെയ്യാം. നമ്മുടെ ഇന്നത്തെ സെഗ്മെൻ്റ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം മറ്റൊരു ഡിഷുമായിട്ട് അല്ലേ? വീണ്ടും രണ്ട് മൂന്ന് കേക്സും കൂടെ ഉണ്ടാക്കിച്ചിട്ട് നമ്മൾ വിടുന്നുള്ളൂ. അപ്പോൾ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ടാറ്റ. ടാറ്റ പറഞ്ഞേ. ടാറ്റ ടാറ്റ.